ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. രഞ്ജിത് ഹിയർ. സോ ഈ വരുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സ്പെസിഫിക്കലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന ആ ഒരു പോസ്റ്റിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഇന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ബട്ട് എനിവേ, ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു പോസ്റ്റുകൾക്കും സഹായകരമാകുന്ന ചില കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. നമ്മളൊരു സിലബസിൻ്റെ ഒരു റെഫറൻസ് ആയി എടുക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന ആ ഒരു പോസ്റ്റിൻ്റെ സിലബസ് ആണ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ ജനറലി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വൈ യു ഷുഡ് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്തുകൂടാ എന്നൊരു കാര്യം, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ടോപ്പിക്കുകളെ നമുക്ക് എങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഓരോ വിഭാഗങ്ങളെയും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അവിടെ ഉപയോഗിക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽസ്, അത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൂടിയായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, വൈ യു ഷുഡ് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇവിടെ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം, ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തതിന് ശേഷം ചില ഉദ്യോഗാർത്ഥികളുടെയൊക്കെ മെസ്സേജിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻട്രാക്ഷനിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, പല ഉദ്യോഗാർത്ഥികളും പാനിക്കാണ്. അതായത് ഈ ഒരു ഇറ്റ്സ് എ ബിറ്റ് സ്ട്രേഞ്ച് തിങ് അതായത് ഒരു എക്സാമിനേഷൻ പാസ്സായതിന് ശേഷം നിങ്ങൾ പാനിക് ആവുക എന്നുള്ളത്. ബട്ട് ഐ കൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, ഇനി എങ്ങനെയാണ് മെയിൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുക എന്നൊരു ആശങ്കയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ മുൻപിലുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല, നിങ്ങളൊരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു, ഒരു വളരെ വലിയ ഒരു അവസരം നിങ്ങൾക്ക് മുൻപിലുണ്ട്, അത് ഏറ്റവും സ്മാർട്ടായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഈ ഒരു പാറ്റേണിൽ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ എന്ന രീതിയിൽ സ്പെസിഫിക്കലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് പി എസ് സി ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണിത്. ഇനി രണ്ടാമത്തേതായിട്ടുള്ളൊരു കാര്യം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്, ക്വാളിറ്റി ഓഫ് ദി എക്സാമിനേഷൻ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള എക്സാമിനേഷനാണ് പി എസ് സി ഈ ഒരു ലെവലിൽ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടൈം എന്നുള്ളത് എപ്പോഴും ഏതൊരു മേഖലയെ സംബന്ധിച്ചിടത്തോളവും അതൊരു അഡ്വാൻറ്റേജാണ്. കാരണം അൺപ്രിഡിക്റ്റബിളായിട്ടുള്ള ഒരു നേച്ചർ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരത്തിലും അതിൻ്റെ പാറ്റേണിലും ഒക്കെ ഇപ്പോഴുണ്ട്. സോ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ നേച്ചറും പ്രിഡിക്റ്റബിൾ ആവുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടിക്കൂടി വരും. എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും. ഓക്കെ, സോ അത് എക്സാമിനേഷൻ എന്നല്ല, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏതൊരു മേഖല എടുത്താലും അതേ രീതിയിൽ തന്നെയാണ്, ഫസ്റ്റ് ടൈം എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം, ഓഫ് കോഴ്സ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എടുത്താലും വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയാണ് എങ്കിൽ കോമ്പറ്റീഷൻ്റെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഓരോ റാങ്കും കരസ്ഥമാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ആ മാർക്സിൻ്റെ ഡിഫറൻസ് ഫ്രാക്ഷനിലേക്കൊക്കെ ഒതുങ്ങും. എന്നാൽ നിലവാരമുള്ള പരീക്ഷയാണ് എങ്കിൽ ഉയർന്ന നിലവാരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ എഡ്ജ് ലഭിക്കും. സോ ആ രീതിയിൽ കോമ്പറ്റീഷൻ്റെ സ്പേസ് കൂടും എന്നുള്ളതാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, അല്ലാതെ ഒരു അക്കാഡമിക് പരീക്ഷയല്ല. നിങ്ങളൊരു 90% പെർസെൻറ്റേജോ മാർക്സ് നേടി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കേണ്ട ഒരു പരീക്ഷയല്ല. സോ അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. ആൻഡ് ദ തേർഡ് ഫാക്ടർ സിലബസാണ്. ഇത് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാം. അതായത് ഇപ്പോൾ സിലബസിൻ്റെ കാര്യത്തിലും പി എസ് സി ഈവൻ ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങളുടെ നിലവാരത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾക്ക് ഡിസഗ്രിമെൻസ് ഉണ്ട്. പേഴ്സണലി എനിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഡിസഗ്രിമെൻസ് ഉണ്ട്. സി പ്രോപ്പർ ചാനലിൽ നമ്മൾക്കുള്ള ഡിസഗ്രിമെൻസ് നമ്മൾക്ക് അറിയിക്കാം. അതിൽ ഡിസിഷൻ എടുക്കേണ്ടത് പി എസ് സി ആണ്. ഓക്കെ, അത് പി എസ് സിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. അത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും, കൂടുതൽ പരിഷ്കരിച്ച രീതിയിലേക്ക് പരീക്ഷകളെ മാറ്റും എന്നുള്ളത് നമ്മൾക്ക് പ്രത്യാശിക്കാം. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അതൊരു റിബലിയസ് ആയി കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. ഈ സാഹചര്യത്തിനനുസരിച്ച് ഈ സിലബസിലുള്ള ചില ഭാഗങ്ങളൊക്കെ, അതായത് പരമ്പരാഗതമായിട്ട് നമ്മുടെ എക്സാമിനേഷനിൽ കാണാത്ത ചില കാര്യങ്ങളൊക്കെ സിലബസിലുണ്ട്, അത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. സോ അതെങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുക. അതിൻ്റെ കാരണവും ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത അതേ കാര്യം തന്നെയാണ്, ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനാണ്. ഇനി നാലാമത്തെ ഫാക്ടർ, ലിമിറ്റഡ് ടൈം. ഇതും ഉദ്യോഗാർത്ഥികൾ നെഗറ്റീവായിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതായത് കുറഞ്ഞ സമയം മാത്രമാണ് പ്രിപ്പറേഷൻ ഉള്ളത്, അതുകൊണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ നമ്മൾ കമ്പീറ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത. എന്നാൽ എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റാണ് റിയാലിറ്റി. അതായത് ഒരു എക്സാമിനേഷൻ എത്രയധികം സമയം ലഭിക്കുന്നോ അതിനനുസരിച്ച് അവിടെയുള്ള കോമ്പറ്റീഷൻ കൂടിക്കൂടി വരും. നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്ത് അത്തരത്തിൽ വൈകുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് മാർക്സ് ഉയരും. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആസ്പിരൻസ്, അതായത് സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആസ്പിരൻസിന് കൂടുതൽ കൂടുതൽ സമയം ലഭിക്കും. ആ കോമ്പറ്റീഷൻ്റെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. കോമ്പറ്റീഷൻ കൂടുതൽ ടൈറ്റായി വരും. സോ ലിമിറ്റഡ് സമയമാണ് എങ്കിൽ ആ സമയത്തിനുള്ളിൽ ഏറ്റവും സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വലിയ എഡ്ജ് തന്നെ ലഭിക്കും. സോ നമ്മൾ ഈ മെൻഷൻ ചെയ്ത നാല് കാര്യങ്ങൾ, അതായത് ആദ്യമായി കണ്ടക്ട് ചെയ്യുന്ന ഒരല്പം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നേച്ചറുള്ള പരീക്ഷ,
ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷ, സിലബസിൽ സ്വാഭാവികമായിട്ടും അൺകൺവെൻഷണൽ ആയിട്ടുള്ള ചില ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരീക്ഷ, ലിമിറ്റഡ് സമയത്തിനുള്ളിൽ പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു എക്സാമിനേഷൻ, എല്ലാം തന്നെ നെഗറ്റീവ് പെർസ്പെക്റ്റീവിലൂടെയാണ് കാണുന്നത് എങ്കിൽ അത്തരത്തിൽ എടുക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആണ് എന്നത് തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് റിമെമ്പർ, എല്ലാ ആസ്പിരൻസും, അതായത് ഈ ഒരു പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ ഫെലോ ആസ്പിരൻസ് എല്ലാം തന്നെ ഇതേ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, നോബഡി ഈസ് ഫ്രം മൂൺ ടു റൈറ്റ് ദിസ് പർട്ടിക്കുലർ എക്സാമിനേഷൻ, എവറി വൺ ബിലോങ്സ് ടു ദി സെയിം പ്ലാനറ്റ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കൂടുതൽ ടെക്നിക്കലി ഈ ഒരു സിലബസിനെ അപ്രോച്ച് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ടോപ്പിക്കുകളെ ആ ടോപ്പിക്കുകളുടെ നേച്ചറും പ്രിപ്പറേഷൻ്റെ സോഴ്സും ഒക്കെ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ആദ്യത്തെ സ്റ്റാറ്റിക് റീജിയൻ, എപ്പോഴും നമ്മൾ പരീക്ഷകളിൽ പറയാറുള്ള സ്കോറിംഗ് റീജിയൻ ആണ്. അതായത് ബേസിക് അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, 30% ഒരു ഷെയർ ആണ് ഈ ഒരു എക്സാമിനേഷനിൽ ഈ ഒരു റീജിയനിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോറിംഗ് റീജിയൻ ആണത്. ഇനി ജി കെ വിഭാഗത്തെ നമ്മൾ രണ്ട് രീതിയിൽ ആദ്യമായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ്. സ്റ്റാറ്റിക് ജി കെ, അതായത് പരമ്പരാഗതമായിട്ട് സാധാരണഗതിയിൽ സിലബസിൽ കാണാറുള്ള ജി കെ പോർഷൻസ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ് പോലെയുള്ള ഭാഗങ്ങൾ, അവിടെ ഒരു 25% മാർക്സ് ഷെയർ ആണുള്ളത്. ഇനി ഡൈനാമിക് ജി കെ, അതായത് കേരള ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ, പി എസ് സി പരീക്ഷകളിൽ എന്നല്ല സാധാരണഗതിയിൽ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ വിരളമായിട്ടുള്ള ചില ടോപ്പിക്കുകളാണിവ. ഡൈനാമിക് ജി കെ എന്ന രീതിയിൽ ഈ ടോപ്പിക്കുകളെ നമുക്ക് കാണാം. 15% ഒരു ഷെയർ ആണ് ഈ വിഭാഗങ്ങൾക്കുള്ളത്. ഇനി അടുത്തതായി സയൻസ് റീജിയൻ ആണ്. സയൻസ് റീജിയനിൽ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, അതോടൊപ്പം തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 15% ഷെയർ ഉണ്ട്. ആൻഡ് ഫൈനലി കറണ്ട് അഫയേഴ്സിൽ നിന്നും 15% ഷെയർ. സോ ടോപ്പിക്കുകളുടെ നേച്ചറും മാർക്സിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനും അനുസരിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ വിഭാഗത്തിലും സ്വീകരിക്കേണ്ട ആ ഒരു ജനറൽ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദ സ്റ്റാറ്റിക് റീജിയൻ, അതായത് ബേസിക് അരിത്മെറ്റിക്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം ഇവയെ ഉൾപ്പെടുന്ന 30% ഷെയർ ഉള്ള സ്റ്റാറ്റിക് റീജിയൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോൺസെപ്റ്റൽ ക്ലാരിറ്റി എന്നുള്ളത് മസ്റ്റാണ്. അതോടൊപ്പം തന്നെ പ്രാക്ടീസ്, ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി പരീക്ഷകളിൽ പോലും ഈ റീജിയൻസിൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അതിലും ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ സ്റ്റാറ്റിക് റീജിയണിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ ഈ റീജിയണിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ്, ഇവിടെ വളരെ ഉയർന്ന നിലവാരത്തിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തത് എങ്കിൽ മാർക്സ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരുപാട് ഡൈനാമിക് ആയിട്ട് ഇവിടെയുള്ള ചോദ്യങ്ങളെ മാറ്റാൻ സാധിക്കില്ല. കോൺസെപ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ട്, വ്യക്തമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന റീജിയൻസ് ആണ് ഈ മൂന്ന് വിഭാഗങ്ങളും. സോ അവിടെയുള്ള ആ 30 100% തന്നെ ടാർഗറ്റ് ചെയ്യണം. 90 എങ്കിലും ഈ ഒരു റീജിയനിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അത്ര ഉയർന്ന നിലവാരത്തിൽ തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി, ഈ ഒരു വിഭാഗത്തിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തതായി സ്റ്റാറ്റിക് ജി കെ പോർഷൻസ് ആണ്. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വിഭാഗം. സീ കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സിലബസാണ് ഈ വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. സോ ഓഫ് കോഴ്സ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് തന്നെ പഠനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതായത് അപ് ടു ഒരു 10+2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക. ചില വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. സോ സ്കൂൾ ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഇവയെ റെഫർ ചെയ്തുകൊണ്ട് സെലക്റ്റീവായിട്ട്, അതായത് മാർക്സിൻ്റെ ഗ്രാവിറ്റി തിരിച്ചറിഞ്ഞ് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈ ഒരു വിഭാഗത്തിൽ. അടുത്തത് ഡൈനാമിക് ആയിട്ടുള്ള ജി കെ പോർഷൻസ്. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉള്ള ഒരു റീജിയൻ ആണത്. അതായത് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ രണ്ട് വിഭാഗങ്ങൾ, കേരള ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്. സി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ വിഭാഗം യഥാർത്ഥത്തിൽ പരീക്ഷയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളത് ഗവേണൻസുമായി ബന്ധപ്പെട്ട്, അതായത് ഇവിടെയുള്ള സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, പോളിസി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലാണ് ആ ഒരു സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് തന്നെ, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിച്ച് തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് മേ ബി ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. മൾട്ടിപ്പിൾ സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഓരോ ടോപ്പിക്കുകളും അത്തരത്തിൽ ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആക്ട്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇവിടെയുള്ള സിലബസ് ചെറുതാണ്, സ്വാഭാവികമായിട്ടും ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എൽ ഡി സി ലെവൽ മുതൽ നമ്മൾ കണ്ട ഒരു കാര്യം കൂടിയാണത്. സോ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം, അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ സർക്കാർ പബ്ലിഷ് ചെയ്യുന്നത് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അവിടെയുള്ള ഒരു വാക്ക് പോലും പിന്നീട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അത്തരത്തിൽ വ്യക്തമായിട്ടാണ് ആ ഡോക്യുമെൻറ്റുകൾ പബ്ലിഷ് ചെയ്യപ്പെടുക. സോ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു റെഫറൻസ് നമ്മൾക്കില്ല.
സോ അത് ഉപയോഗിച്ച് എക്സാമിനേഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സി, ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈവൻ LDCE പരീക്ഷകളിലൊക്കെ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ പാനിക് ആയിരുന്നു. എന്നാൽ അവിടെ അതിൻ്റെ അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് മാറ്റാം. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സ് ഉപയോഗിച്ച് സിലബസിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി അടുത്തതായി ജനറൽ സയൻസ് വിഭാഗമാണ്. സി, അഗെയിൻ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണിത്. സോ ഇവിടെയാണ് നമ്മൾ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ ചില ഡിസഗ്രിമെൻസ് ഒക്കെ നമ്മൾക്കുണ്ട്, ആ ഒരു ചോദ്യങ്ങളുടെ നേച്ചറിലും നിലവാരത്തിലും ഒക്കെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചത്. കാരണം ഇവിടെ ചില ചോദ്യങ്ങളെങ്കിലും എബവ് റിക്വയർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾക്ക് തോന്നി, അതായത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതായത് ഈ ഒരു ലെവലിൽ നമ്മൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു സിലബസ് പ്രകാരം ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ അതിലും ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സയൻസ് വിഭാഗങ്ങളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇവിടെ പാനിക് ആവേണ്ടതില്ല. അതായത് ഇപ്പോൾ 10+2 വരെയുള്ള മുഴുവൻ സയൻസും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നൊരു അപ്രോച്ച് നിങ്ങൾ ഇവിടെ സ്വീകരിക്കരുത്. തീർച്ചയായിട്ടും സെലക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. മാർക്സ് കരസ്ഥമാക്കാൻ എളുപ്പമാണ് എന്ന് തോന്നുന്ന റീജിയൻസിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. സി, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നു അല്ലെങ്കിൽ ഒരു മാർക്ക് അവിടെ നിന്ന് മിസ്സായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയില്ല, ഈവൻ മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിൽ പോലും. കാരണം മറ്റുള്ള റീജിയൻസിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത്തരത്തിൽ പ്രിപ്പറേഷൻ ഡിസൈൻ ചെയ്യുക. ഇനി ഫൈനലി കറണ്ട് അഫയേഴ്സ് ആണ്. സി, 15% ഒരു ഷെയർ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിന് ഈ ഒരു പരീക്ഷയിലുണ്ട്. സ്വാഭാവികമായിട്ടും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടും പോളിസിയുമായി ബന്ധപ്പെട്ടും ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഇവയുമൊക്കെയായി ബന്ധപ്പെട്ട നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. നല്ല മാർക്സിൻ്റെ ഷെയറുമുണ്ട്. സോ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവിടെയുള്ള ഓരോ റീജിയൻസും അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് അവിടെ സെലക്ട് ചെയ്യേണ്ട സോഴ്സുകളെക്കുറിച്ചും ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുമാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് പ്ലീസ് ഡു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം. എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുകളും ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിലുള്ള സെർച്ച് ഓപ്ഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്യുക, ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാകും. സോ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനായി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജി വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങളുടെ ക്വരീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോമൻ സെക്ഷനിലൂടെ അറിയിക്കൂ. ഈ ഒരു പരീക്ഷ എഴുതുന്ന ആസ്പിരൻസ് നിങ്ങളാണ്. സോ നിങ്ങൾക്കാണ് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടാവുക, അതായത് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്, സോഴ്സുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോമൻ സെക്ഷനിലൂടെ അറിയിക്കൂ. ഈവൻ ആ ഒരു സ്ട്രാറ്റജി വീഡിയോ ഡിസൈൻ ചെയ്യാൻ നമ്മൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ എന്നല്ല മെയിൻസ് എക്സാമിനേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, സി നിങ്ങളുടെ മുൻപിലുള്ളത് ഒരു വലിയ അവസരമായിട്ട് കാണുക. ചുരുക്കം ആസ്പിരൻസിനിടയിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു 1 more സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. സോ ആ ഒരു കാര്യം മനസ്സിൽ കാണുക, അങ്ങനെ പ്രിപ്പറേഷൻ തുടരുക എന്നുള്ളതാണ്. ഒട്ടും തന്നെ പാനിക് ആവേണ്ടതിൻ്റെ ആവശ്യകതയില്ല. അവൈലബിൾ ആയിട്ടുള്ള സമയം ഏറ്റവും സ്മാർട്ടായി ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. യെസ്, സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് 1.